The number of children who attended the class from Monday to Friday are 34, 35, 32, 33, 31. What is the average number of children who attended classes each day? തിങ്കൾ മുതൽ വെള്ളി വരെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികളുടെ എണ്ണമാണ് ക്ലാസ്സിൽ ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികളുടെ എണ്ണമാണ് തന്നിരിക്കുന്നത്. മൺഡേ 34, ട്യൂസ്ഡേ 35, വെഡ്നസ്ഡേ 32, തേഴ്സ്ഡേ 33, ഫ്രൈഡേ 31. ഇതിൽ ഓരോ ദിവസവും ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികളുടെ എണ്ണം ഡിഫറൻ്റ് ആണ്, വ്യത്യാസമാണ് അല്ലേ. ആവറേജ്, കുട്ടികളുടെ ആവറേജ് കണ്ടുപിടിക്കാനാണ്, ഓരോ ദിവസവും ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികളുടെ ആവറേജ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ആവറേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, ആവറേജ് ഈക്വൽ ടു ടോട്ടൽ സം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ. ഇവിടെ ടോട്ടൽ സം, ഇവിടെ സം എടുക്കേണ്ടത് കുട്ടികളുടെ എണ്ണമാണ് അല്ലേ. ഒരു ഓരോ ദിവസവും ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികളുടെ എണ്ണം തന്നിട്ടുണ്ട്, അതിൻ്റെ സം ആണ് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ സമ്മിൽ. അപ്പോൾ ടോട്ടൽ സം എന്ന് പറയുന്നത് 34 പ്ലസ് 35 പ്ലസ് 32 പ്ലസ് 33 പ്ലസ് 31. കാരണം ഓരോ ദിവസവും ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികളുടെ എണ്ണത്തിൻ്റെ സം, അതാണ് ഇവിടെ ടോട്ടൽ സം ആയിട്ട് വരുന്നത്. ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് 5 ആണ്, കാരണം മൺഡേ മുതൽ ഫ്രൈഡേ വരെ മൊത്തം 5 ദിവസമാണ്. അപ്പോൾ ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ ഇതിൻ്റെ സമ്മ് നമുക്ക് 165 ആണ് കിട്ടുന്നത്, ഈക്വൽ ടു 165 ബൈ 5. 165 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 33 ആണ് കിട്ടുന്നത്. അപ്പോൾ ആവറേജ് ഈക്വൽ ടു 33. ആവറേജ് നമ്പർ ഓഫ് ചിൽഡ്രൻ ഈക്വൽ ടു 33. ദ ടേബിൾ ഷോസ് ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്ഡ് ഇൻ മജീദ്സ് ഹൗസ് ഫോർ സം മന്ത്സ്. വാട്ട് ഈസ് ദ ആവറേജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്ഡ് പെർ മന്ത്? വിച്ച് ആർ ദ മന്ത്സ് ഓൺ വിച്ച് യൂസേജ് ഇസ് മോർ ദാൻ ദ ആവറേജ്? നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്, അതിൽ മജീദിൻ്റെ വീട്ടിൽ ഓരോ മാസവും ജനുവരി മുതൽ മെയ് വരെയുള്ള മാസങ്ങളിൽ ഉപയോഗിച്ച കറണ്ടിൻ്റെ യൂണിറ്റാണ് തന്നിരിക്കുന്നത്. ജനുവരിയിൽ 85 യൂണിറ്റാണ്, ഫെബ്രുവരിയിൽ 90, മാർച്ചിൽ 75, ഏപ്രിൽ 82, മെയ്യിൽ 78. ഇതിൽ നിന്ന് ഒരു മാസം ഉപയോഗിച്ച ആവറേജ് ഇലക്ട്രിസിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആവറേജ് കണ്ടുപിടിച്ച ശേഷം ഏതെല്ലാം മാസങ്ങളിലാണ് ആവറേജിനെക്കാട്ടിലും കൂടുതൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് എന്നും കൂടി കണ്ടുപിടിക്കണം. ആവറേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം, ആവറേജ് ഈക്വൽ ടു ടോട്ടൽ സം ബൈ ടോട്ടൽ നമ്പർ. ഇവിടെ സമ്മ് എടുക്കേണ്ടത് ഏതാണ്? ഉപയോഗിച്ച കറണ്ടിൻ്റെ യൂണിറ്റുകളാണ് അല്ലേ, ഓരോ മാസത്തെ യൂണിറ്റ് തന്നിട്ട് അതിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് എത്ര മാസം ഇവിടെ തന്നിട്ടുണ്ട്, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്. അപ്പോൾ ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് 5 ആണ്, കാരണം 5 മാസത്തെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. 85, 90, 75, 82, 78, അതിൻ്റെ സമ്മ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ. ഇവിടെ 5 മാസത്തെ കറണ്ടിൻ്റെ ഉപയോഗമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് 5 ആണ്. അതിൽ നിന്ന് സമ്മ് നമുക്ക് 410 കിട്ടുന്നുണ്ട്, 410 ആണ്. 410 ബൈ 5 ഈക്വൽ ടു 82. ആവറേജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്ഡ് പെർ മന്ത് എന്ന് പറയുന്നത് 82 ആണ്. ഏതെല്ലാം മാസങ്ങളിലാണ് ആവറേജിനെക്കാട്ടിലും കൂടുതൽ യൂണിറ്റ് കറണ്ട് ഉപയോഗിച്ചത്? ആവറേജ് 82 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആവറേജിനെക്കാട്ടിലും കൂടുതൽ യൂണിറ്റ് കറണ്ട് ഉപയോഗിക്കുന്ന മാസങ്ങൾ ജനുവരിയും ഫെബ്രുവരിയാണ്. ജനുവരിയിൽ 85 ആണ്, ഫെബ്രുവരിയിൽ 90 ആണ്. അപ്പോൾ യൂസേജ് ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് മോർ ദാൻ ദ ആവറേജ് ഡ്യൂറിങ് ജാൻവരി ആൻഡ് ഫെബ്രുവരി. മൂന്നാമത്തെ ചോദ്യം, ദ വെയ്റ്റ്സ് ഓഫ് പ്ലെയേഴ്സ് ഇൻ എ ടീം ആർ 68 കിലോഗ്രാം, 72 കിലോഗ്രാം, 80 കിലോഗ്രാം, 70 കിലോഗ്രാം, 60 കിലോഗ്രാം, 70 കിലോഗ്രാം. വാട്ട് ഈസ് ദ ആവറേജ് വെയ്റ്റ് ഓഫ് എ പ്ലെയർ ഇൻ ദ ടീം? ഒരു ടീമിലെ പ്ലെയേഴ്സ്, കളിക്കാരുടെ ഭാരം, വെയ്റ്റ് തന്നിട്ടുണ്ട്. ആ ടീമിലെ പ്ലെയേഴ്സിൻ്റെ ആവറേജ് വെയ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആവറേജ് ഈക്വൽ ടു ടോട്ടൽ സം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ. ഇവിടെ സം ആയിട്ട് എടുക്കേണ്ടത് ഏതൊക്കെയാണ്? ടീമിലെ കളിക്കാരുടെ ഭാരമാണ്. 68 പ്ലസ് 72 പ്ലസ് 80 പ്ലസ് 70 പ്ലസ് 60 പ്ലസ് 70. കളിക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് 6 ആണ് എടുക്കേണ്ടത്. 420 ഡിവൈഡഡ് ബൈ 6, ആവറേജ് 70 ആണ് കിട്ടുന്നത്. ആവറേജ് വെയ്റ്റ് ഓഫ് പ്ലെയർ ഇൻ ദ ടീം ഈക്വൽ ടു 70 കിലോഗ്രാം. ദ ടോട്ടൽ ഇൻകം ഓഫ് എ മാൻ ഇൻ 8 ഡേയ്സ് ഈസ് 1840 റുപ്പീസ്. വാട്ട് ഈസ് ഹിസ് ആവറേജ് ഇൻകം പെർ ഡേ? ഒരാളുടെ 8 ദിവസത്തെ ഇൻകം, വരുമാനം എന്ന് പറയുന്നത് 1840 രൂപയാണ്. 1000. അയാളുടെ ഒരു ദിവസത്തെ ആവറേജ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 8 ദിവസത്തെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 1840 ആണ് ബൈ ടോട്ടൽ നമ്പർ. ടോട്ടൽ നമ്പർ ഇവിടെ ദിവസത്തിൻ്റെ എണ്ണമാണ് നമ്പറായിട്ട് എടുക്കുന്നത്. ഇവിടെ 8 ദിവസമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഈക്വൽ ടു 8. അപ്പോൾ 1840 ഡിവൈഡഡ് ബൈ 8 ഈക്വൽ ടു 230 റുപ്പീസ്.
അതായത് ആ വ്യക്തിയുടെ ഒരു ദിവസത്തെ ആവറേജ് ഇൻകം എന്ന് പറയുന്നത് 230 രൂപയാണ്. ആവറേജ് ഇൻകം പെർ ഡേ ഈക്വൽ ടു 230 റുപ്പീസ്. ആ വ്യക്തിയുടെ ഒരു ദിവസത്തെ ആവറേജ് ഇൻകം എന്ന് പറയുന്നത് 230 രൂപയാണ്.